ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ക്യാം പ്രൊഫൈൽ കൺസ്ട്രക്ഷൻ വെൻ ഫോളോവർ മോഷൻ ഈസ് എസ് എച്ച് എം സിമ്പിൾ ഹാർമോണിക് മോഷൻ എസ് എച്ച് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് ഇതാണ് പ്രോബ്ലം എ ക്യാം ഈസ് ടു ബി ഡിസൈൻഡ് ഫോർ എ നൈഫ് എഡ്ജ് ഫോളോവർ വിത്ത് ദ ഫോളോയിങ് ഡാറ്റ ക്യാം ലിഫ്റ്റ് ഈസ് ഈക്വൽ ടു 40 mm ഡ്യൂറിങ് 90 degrees ഓഫ് ദി ക്യാം റൊട്ടേഷൻ വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ Next 30 degrees dwell. During the next 60 degrees of cam rotation, the follower returns to its original position with a simple harmonic motion again. Then dwell for the during the remaining 180 degrees. Draw the profile of the cam when the line of stroke of the follower passes through the axis of the camshaft. When you know part on here video notes. തരുന്നത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ട്സിൽ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എപ്പോഴും നമുക്കറിയാം, ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമാണ്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡ്രോ ദി ക്യാം പ്രൊഫൈൽ അതാണ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓൾറെഡി വി ഡിസ്കസ്ഡ് എബൌട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദി വെലോസിറ്റി ഡയഗ്രാം ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഡയഗ്രാം ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു അതിൻ്റെ മാക്സിമം വെലോസിറ്റിയുടെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഹിയർ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഫസ്റ്റ് സ്ട്രോക്ക് ലെങ്ത് ഓൾറെഡി ഗിവൺ ആസ് 40 mm. വി ഹാവ് ടു ഡ്രോ ദി 40 mm ഹൈറ്റ് ഹിയർ. ഇവിടെ ഒരു 40 mm ഹൈറ്റ് മാർക്ക് ചെയ്യാം. ദെൻ ഇൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡ്രോ എ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 40 mm. അപ്പോൾ ഈ ഒരു സ്ട്രോക്ക് ലെങ്ത് ഡയമീറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഹിയർ റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു 20 mm ആൻഡ് ദാറ്റ് സെൻറ്റർ മസ്റ്റ് ബി അറ്റ് ദി മിഡിൽ ഓഫ് ദി സ്ട്രോക്ക്. ഈ സ്ട്രോക്കിൻ്റെ മിഡിലായിരിക്കണം അതിൻ്റെ സെൻറ്റർ. ദെൻ റേഡിയസ് ഈസ് ഈക്വൽ ടു 20 mm. വി ക്യാൻ ഈസിലി ഡ്രോ എ സെമി സർക്കിൾ ലൈക്ക് ദിസ്. ദെൻ ഡിവൈഡ് ദാറ്റ് സെമി സർക്കിൾ ഇൻ ടു 8 equal parts. 8 equal parts ഓർ 6 equal parts, യുവർ ചോയ്സ്, നോ പ്രോബ്ലം. ഹിയർ വി ഡ്രോ ദാറ്റ് സെമി സർക്കിൾ ഇൻ ടു 6 equal parts, ബിക്കോസ് വെൻ വി ഡിവൈഡ് ദിസ് ക്യാം ആംഗിൾ ഇൻ ടു 6 equal parts, ദെൻ വി മസ്റ്റ് ഡിവൈഡ് ദാറ്റ് സെമി സർക്കിൾ ഇൻ ടു സെയിം നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. ഇതാണ് കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ വി മസ്റ്റ് ഡ്രോ ഓർ വി മസ്റ്റ് ഡിവൈഡ് ദാറ്റ് സെമി സർക്കിൾ ഇൻ ടു 6 equal parts. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് നമ്മളുടെ ചോയ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്കെയിൽ എടുക്കുക, 90 degrees ആണ്. 90 degrees റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 9 cm ഓർ 6 cm എനി ഡിസ്റ്റൻസ് നമുക്ക് അത് സെലക്ട് ചെയ്യുക. ദെൻ ഡിവൈഡ് ദാറ്റ് ലെങ്ത് ഇൻ ടു 6 equal parts. ദെൻ വി ക്യാൻ ഡ്രോ ദി സെമി സർക്കിൾ ഓൾസോ ഇൻ ടു 6 equal parts. 6 equal parts മീൻസ് 30 degrees ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ വെൻ ക്യാം റൊട്ടേറ്റ്സ് 1/6 ഓഫ് ദി 90 degrees, 1/6 ഓഫ് ദി 90 degrees, ദാറ്റ് മീൻസ് ഇത് 0 to 1, ഈ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിഗ്രി ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ലിഫ്റ്റ്, ഫോളോവറിന് കിട്ടുന്ന ലിഫ്റ്റ്, ദാറ്റ് ലിഫ്റ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദിസ് വൺ, ഒ എ ഡാഷ്. ഈ ഹൈറ്റ് ആയിരിക്കും ആ കിട്ടുന്ന ലിഫ്റ്റ്. ആ ലിഫ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. വൺ എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടും പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻറ്റ് ബി ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് 1/6 ഓഫ് 90 degrees റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റിലെത്തും. അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സി കിട്ടും. അതേ ആ സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഡി, ഇ, എഫ് ആൻഡ് ജി, ഫൈനലി ഈ ഒരു മാക്സിമം ലിഫ്റ്റ് പോയിൻ്റ് കിട്ടും. ദാറ്റ് എന്താ പറയുക, ആ ഒരു നൈഫ് എഡ്ജ് ഫോളോവർ മാക്സിമം ലിഫ്റ്റ് പോയിൻറ്റിലെത്തും ജിയിൽ. അതിനുശേഷം 30 degrees ഡ്വെല്ലാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് തന്നെ കീപ്പപ്പ് ചെയ്യും. നെക്സ്റ്റ് 60 degrees സെയിം പ്രൊസീജിയറാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അത് റിട്ടേൺ സ്ട്രോക്കിലേക്ക് സെയിം പ്രൊസീജിയറിൽ അത്
റിട്ടേൺ സ്ട്രോക്കിൽ മൂവ് ചെയ്ത് ഫൈനലി ഇനീഷ്യൽ പൊസിഷനിലേക്ക് സി തിരിച്ചെത്തും. നെക്സ്റ്റ് 180 ഡിഗ്രി ഡുവല്ലാണ്. ആ 180 ഡിഗ്രി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാർക്ക് ചെയ്യുക, കുറച്ച് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഈ ഒരു ഫോളോ ഓവർ മോഷൻ നമുക്കൊരു ഡിഫറെൻ്റ് ഒരു ലൈൻ കൊടുക്കുക, അത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഔട്ട് സ്ട്രോക്ക് ദെൻ ഡെല്ല് ദെൻ റിട്ടേൺ സ്ട്രോക്ക്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് അതിൻ്റെ നൈഫ് എഡ്ജ് ഫോളോ ഓവറിൻ്റെ കൺസ്ട്രക്ഷനാണ്, പ്രൊഫൈൽ ക്യാം പ്രൊഫൈൽ കൺസ്ട്രക്ഷൻ. നമുക്കറിയാം ഇവിടെ ഈ എന്താ പറയുക, നമ്മളെ നൈഫ് എഡ്ജ് ഫോളോ ഓവറിൻ്റെ ആക്സസ് പാസിംഗ് ത്രൂ ദി ക്യാം ഷാഫ്റ്റ്, സെൻറ്റർ ഓഫ് ദി ക്യാം ഷാഫ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നൈഫ് എഡ്ജ് ഫോളോ ഓവർ ഫസ്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 90 ഡിഗ്രി ഈ ഒരു 90 ഡിഗ്രി ഔട്ട് സ്ട്രോക്കിന് നമ്മൾ 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് 15 ഡിഗ്രി ഈച്ച്, ഓരോ ഡിവിഷൻ 15 ഡിഗ്രി ഈച്ച്. നെക്സ്റ്റ് 30 ഡിഗ്രി ഡ്വൽവ് പീരീഡ്. നെക്സ്റ്റ് 60 ഡിഗ്രി റിട്ടേൺ സ്ട്രോക്ക്. ഇനി ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്ന് 1B എന്ന് പറയുന്ന ലിഫ്റ്റ്, 1B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഇവിടത്തേക്ക് 1B ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇനി 2C എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്ന് ഈ ക്യാഷനിലേക്ക് ക്യാം പ്രൊഫൈലിൻ്റെ ഈ ഒരു ഫിഗറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ 2C 3D 4E 5F ആൻഡ് ഫൈനലി 6G വരെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന ആ 6G തന്നെയായിരിക്കും, 6G എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്ന ഈ ഡിസ്റ്റൻസ്, സെയിം ഡിസ്റ്റൻസാണ്. അതുകൊണ്ട് ഇത് റേഡിയൽ ക്യാമുമാണ്. അപ്പോൾ നമുക്ക് OG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഇത് ഒരു സർക്കിളിൻ്റെ പാർട്ടായിട്ട് ജസ്റ്റ് ഒരു കോമ്പസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ റേഡിയൽ ക്യാം ആയതുകൊണ്ട്. നെക്സ്റ്റ് സെയിം ഡിസ്റ്റൻസുകൾ, നേരത്തെ സെയിം പ്രൊസീജിയറിൽ ഇത് ഡിസ്റ്റൻസുകൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത്രയും പാർട്ടിൽ തിക്ക് ലൈന് കൊടുക്കാം. അതിനുശേഷം 12 പീരീഡ് കംപ്ലീറ്റ് ഈ ഒരു സർക്കിളിൻ്റെ പെരിഫറിയിലൂടെ മൂവ് ചെയ്യും ഈ നൈഫ് എഡ്ജ് ഫോളോ ഓവർ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ക്യാം പ്രൊഫൈലിൻ്റെ കൺസ്ട്രക്ഷൻ. ഇത്രയാണ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ട്സിൽ നമുക്ക് അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.